ക്യാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ക്യാമറ. ഈ ക്യാമറ ഓൺലൈനായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, എനിക്ക് ഒരുപാട് വരാറുണ്ട്. കാരണം പെയ്ഡായിട്ട് 150 രൂപ കൊടുത്താൽ സ്ട്രിപ്പ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ന്യൂഡ് വീഡിയോ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പേയ്മെൻ്റ് ആയിട്ട് നമ്മളൊരു പെൺകുട്ടി നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഒരുവിധം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർവീസായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ ലൈവ് പോകുന്ന പോലെ, യൂട്യൂബിലൊക്കെ ലൈവ് പോകുന്നത് പോലെ ഒരു സൈറ്റിൽ ഓൺലൈനായിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അവർ ലൈവായിട്ട് നമുക്ക് മുമ്പിൽ അവരുടെ ശരീരമൊക്കെ പ്രദർശിപ്പിക്കും, അവർ നമ്മൾ പറയുന്നതൊക്കെ ചെയ്യും. ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് അയക്കണം എന്ന് പറഞ്ഞാൽ അവർ അതും ചെയ്യും. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കമൻ്റായിട്ട് എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതൊക്കെ അവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഒരുവിധം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ. ആലീസ് എന്നൊരു പെൺകുട്ടി ലോല എന്നൊരു ഫേക്ക് പേരിൽ, അതായത് ഒരു വെറൈറ്റി പേരിൽ ലോല എന്നൊരു അക്കൗണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ എടുക്കുന്നു. ഭയങ്കര സെക്സി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ലോല ആലീസ്. അപ്പോൾ ഈ ലോല എന്ന് തന്നെ നമുക്ക് പറയാം. ലോല തൻ്റെ അക്കൗണ്ടിൽ ഉള്ള ഫോളോവേഴ്സിനെയൊക്കെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പേഴ്സണൽ നമ്പേഴ്സ് വാങ്ങുന്നുണ്ട്. ലോല അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, സെക്സ് ചാറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണിക്കുന്നുണ്ട്, അവൾ കുളിക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്, പെടുക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആവശ്യപ്പെടാൻ പറയുന്ന എല്ലാ വീഡിയോസും അവൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ റാങ്കിങ് 100-ൽ താഴെയാണ്. എങ്ങനെയെങ്കിലും 1-ാം റാങ്കിങ്ങിലേക്ക് എത്തണം എന്നുള്ളത് ലോലയുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലക്ഷ്യമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 1 മില്യൺ ഫോളോവേഴ്സ് നമുക്കുണ്ടാവണേ, അല്ലെങ്കിൽ യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടണേ എന്നൊക്കെയുള്ള ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുമല്ലോ, അതേപോലെ തന്നെ ലോലയുടെ ആഗ്രഹം ഇതിൻ്റെ 1-ാം റാങ്കിങ്ങിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതായത് അവർ പുറത്തു പോയിട്ട് മറ്റുള്ളവരുടെ കൂടെ കിടന്ന് അല്ലെങ്കിൽ സെക്ഷ്വൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടികളല്ല, പക്ഷേ വീഡിയോയ്ക്ക് മുമ്പിൽ അവർ എന്ത് വേണമെങ്കിലും കാണിക്കാൻ റെഡി ആയിട്ടുള്ള എന്താ പറയുക, അങ്ങനത്തെ ഒരു പഠിക്കാനും അവരുടെ മറ്റ് ആവശ്യം കുടുംബത്തം പോറ്റാനും ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്ട്രിപ്പിംഗ് ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണ് ലോല. അതിൽ ഭയങ്കര ഒരു 60-ഓ 70-ഓ അത്രയോ റാങ്കിങ്ങിലുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ ലൈവ് കാണിക്കുന്ന സമയത്ത് കത്തിയെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൾ കാണിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. അവൾ അതിൽ കമൻറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുമ്പോഴാണ് അവൾക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. 65-ലുണ്ടായിരുന്ന ആൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ 63-ലേക്കാവും, പിന്നെ 62-ലേക്കാവും. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. പക്ഷേ റാങ്കിങ് താഴേക്ക് പോകുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ പ്രശ്നങ്ങളുണ്ടാവും. അതായത് എനിക്ക് ഇനി താഴേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും മുകളിലേക്ക് ചെയ്യണം, അതായത് ഇതിലും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് വലിയ റാങ്കിങ് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ള കാര്യം. അതായത് ടോട്ടലി അവൾ ഈ ഒരു കാര്യത്തിലേക്ക് അഡിക്റ്റായിപ്പോയി. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവൾക്ക് ബ്രദറുണ്ട്, ഫാമിലിയുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഇവൾ ഈ ചെയ്യുന്ന ജോലി അറിയില്ല. ബ്രദറിന് അത്യാവശ്യം ചെറിയ രീതിയിൽ അറിയാം അവൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ എന്താ പറയുക, അവൾ ഭയങ്കര സെക്സി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ബ്രദറിന് അറിയില്ല. പക്ഷേ ബ്രദറിൻ്റെ ഫ്രണ്ട്സിന് അറിയാം ഈ ഒരു ചേച്ചി, എൻ്റെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ചേച്ചി ഈ ഒരു സൈറ്റിൽ ഇത്തരം ലോല എന്ന പേരിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം അത് സംഭവിക്കുകയാണ്, അവളുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യുന്നു. ലോല അവളുടെ ലോഗിൻ ചെയ്യാൻ ID പാസ്വേഡൊക്കെ അടിച്ച് നോക്കിയിട്ട് അവൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ പേരിലുള്ള മറ്റാരോ, തൻ്റെ അതേ രൂപമുള്ള മറ്റാരോ തൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൾ ഒരു ബാത്ടബിൽ കുളിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ബാത്ടബിൽ പോയി നോക്കുന്നു, കുളിമുറിയിൽ പോയി നോക്കുന്നു, പക്ഷേ അവിടെ ആരുമില്ല. പക്ഷേ ലൈവായിട്ട് അത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിയാവുന്നുണ്ട്, അവൾക്ക് പേടിയാവുന്നുണ്ട്, ഇത് മറ്റാരോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആളുകൾ ആരോ തൻ്റെ പഴയ വീഡിയോ എന്തെങ്കിലും വെച്ചിട്ട് വീണ്ടും സ്ട്രീം ചെയ്യിക്കുകയാണെന്നറിയില്ല. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് കണ്ടുപിടിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നതും കുറച്ച് പ്രശ്നങ്ങളും, അതായത് ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള, അതായത് എന്തും ചെയ്യാം, പൈസ കിട്ടിയാൽ എന്തും ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളൊരു വ്യഗ്രതയുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ബോധവൽക്കരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമയിൽ വരുന്നത്. അത് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഒരു 1-ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു നോർമൽ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹൊറർ സിനിമയല്ല, ഒരു എന്താ പറയുക, ഒരു സയൻസ് ഫിക്ഷൻ സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ ഇങ്ങനെ ആ ഒരു ലോലയെ കണ്ടിരിക്കാമെന്നുള്ളൊരു ഒരു സന്തോഷത്തോടു കൂടെ നമുക്ക് കണ്ടിരിക്കാം. ഒരു വെറൈറ്റി കൺസെപ്റ്റുമാണ് സിനിമയിലുള്ളത്. ഇതേപോലുള്ളൊരു സിനിമ നമ്മളിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഗേൾസ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര്. അതിലൊരു സൈക്കോ കൊലയാളിയായിരുന്നു. ഗേൾസ് ഹൗസിനെ പറ്റി അറിയാത്തവർ നമ്മുടെ
ഐ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഗേൾസ് ഹൗസ് പോലെയുള്ള ഒരു സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ എടുത്ത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനത്തെ സിനിമയല്ല. പക്ഷേ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ പേര് ക്യാം എന്നാണ്. 2018 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ചെറിയൊരു വൺ ലൈനാണ് ഞാൻ പറഞ്ഞത്, വൺ ലൈനല്ല ഒരു അരമണിക്കൂറത്തെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം.